മറ്റ് വാർത്തകളിലേക്ക്. ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അറസ്റ്റിലായി. സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഴിമതി കേസിലാണ് ഇത്തരത്തിലൊരു നടപടി. പുലർച്ചെയാണ് നന്ദ്യാൽ പോലീസ് ചന്ദ്രബാബു നായിഡുവിനെ അറസ്റ്റ് ചെയ്തത്. നന്ദ്യാലയിൽ വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി എം ജി മിഥുൻ ചേരുന്നു. മിഥുൻ, ഈ നടപടിയിലേക്ക് നീങ്ങാനുള്ള ഇപ്പോഴത്തെ സാഹചര്യം? എൽദോ, 2021 രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നായിഡുവിനെതിരെ രാമവില്ല വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. നദ്യാൽ റേഞ്ച് ഡി ഐ ജി രഘുരാമി റെഡ്ഡിയുടെയും ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും നേതൃത്വത്തിൽ വലിയൊരു സംഘം പുലർച്ചെയോടുകൂടി നഗരത്തിലെ ആർ കെ ഫംഗ്ഷൻ ഹാളിലുള്ള നായിഡുവിനെ കസ്റ്റഡി എടുക്കാൻ എത്തുകയായിരുന്നു. നന്ദ്യാല നഗരത്തിന് പൊതുയോഗത്തിന് ശേഷം തന്റെ കാരവാനിൽ വിശ്രമിക്കുകയായിരുന്നു നായിഡു. ആ സമയത്ത് വലിയ പ്രവർത്തകരുടെ ഒരു നിരയൊക്കെ തന്നെ ആർ കെ ഹാളിന് സമീപത്തുണ്ടായിരുന്നു. എന്നാൽ വൻതോതിൽ തടിച്ചുകൂടിയ ടി ഡി പി പ്രവർത്തകരിൽ നിന്ന് പോലീസിനെ കടുത്ത എതിർപ്പ് നേരിടേണ്ടി വരുന്ന സാഹചര്യമായിരുന്നു. പിന്നീട് നായിഡുവിന് കാവൽ നിൽക്കുന്ന എസ് പി ജി സേന പോലും പോലീസിനെ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് എത്താൻ അനുവദിച്ചില്ല എന്നുള്ളൊരു ആരോപണം ഉയർത്തിയിരുന്നു. ഒടുവിൽ രാവിലെ 6 മണിയോടുകൂടിയാണ് പോലീസ് നായിഡുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്ത്. എ പി സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഴിമതി കേസിലെ 1-ാം പ്രതിയാണ് ചന്ദ്രബാബു നായിഡു. അതിനുശേഷം അറസ്റ്റ് വാറന്റ് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. നായിഡുവിനെ വിജയവാഡയിലെ ജയിലിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും വസ്തുക്കളും കോടതിയിൽ നൽകിയിട്ടുണ്ട് എന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. തന്നെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് ചന്ദ്രബാബു നായിഡു അടുത്തിടെ പറയുകയും ചെയ്തിരുന്നു. കൂടാതെ തന്നെ കഴിഞ്ഞ തിങ്കളാഴ്ച നടന്ന നിയമസഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി ഇതുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാന കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. അതായത് 371 കോടി രൂപ ഇതുമായി ബന്ധപ്പെട്ട് തട്ടിയെടുത്തു എന്നുള്ളതാണ്. അതായത് ഈ ടി ഡി പി സർക്കാർ 3 മാസത്തിനുള്ളിൽ ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി 5 തവണകളിലായി ഏകദേശം 371 കോടി, അതായത് നികുതി ഉൾപ്പെടെ ചെലവിന്റെ 10% തിടുക്കത്തിൽ അടച്ചു എന്നുള്ളതാണ് ഈ കേസിന് ആസ്പദമായ സംഭവം. ഒപ്പം തന്നെ സീമെൻസിൽ നിന്ന് ഗ്രാൻഡിൻ എക്സ് ലഭിക്കാതെ ഇത്തരത്തിൽ 10% പദ്ധതി ചെലവ് അനുവദിക്കാൻ സാധിക്കില്ല. ഈ കാര്യങ്ങളൊക്കെ തന്നെ അന്നത്തെ ഉദ്യോഗസ്ഥർ എതിർക്കുകയും ചെയ്തിരുന്നു. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉദ്യോഗസ്ഥർ അന്ന് എതിർക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത് ഈ എതിർപ്പുകൾ മറികടന്നതിന് ശേഷമാണ് പദ്ധതിയുമായി മുന്നോട്ട് പോവുകയും ഒപ്പം തന്നെ ആ കരാറിൽ ഏർപ്പെടുകയും ചെയ്തു എന്നാണ് ഈ കേസിന് ആസ്പദമായ സംഭവം. 2021 ഈ കേസ്. എന്തായാലും അദ്ദേഹത്തെ ഇപ്പോൾ വിജയവാഡ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി മിഥുൻ, എന്തായാലും ചന്ദ്രബാബു നായിഡു അറസ്റ്റിലായിട്ടുണ്ട്. വലിയ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് വലിയ പോലീസ് സന്നാഹമുണ്ടെന്നല്ല അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ നൽകിയത് എം ജി മിഥുൻ.